ഹലോ ഗായ്സ്, വെൽക്കം ടു ക്രാക്ക് ജാക്ക് മലയാളം യൂട്യൂബ് ചാനൽ. അല്ലേ, എല്ലാവരും ഇൻട്രഡക്ഷൻ കണ്ടിട്ടുണ്ട് വിചാരിക്കുന്നു. അതിൻ്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് ആയിട്ടാണ് നോക്കുന്നത്. ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് എന്താണ്? 2 by 2 മൾട്ടിപ്ലിക്കേഷൻ. അത് നമ്മൾ എന്തെന്ന് പറയും? 1 to 1 മൾട്ടിപ്ലിക്കേഷൻ എന്ന് കൂടെ എന്ത് പറയും? 1 to 1 മൾട്ടിപ്ലിക്കേഷൻ എന്ന് കൂടെ എന്ത് പറയും? എന്താണ് ഈ 1 to 1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്? ഇത് 1 to 1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഓപ്പറേഷൻ ആണ് അല്ലേ. ഒന്നാണെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ, രണ്ടാണെങ്കിൽ അവിടെ രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടാവും, വീണ്ടും ഒന്നാണെങ്കിൽ അവിടെ എന്തായിരിക്കും? വീണ്ടും ഒരു മൾട്ടിപ്ലിക്കേഷൻ തന്നെ. സോ ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സ്ക്രീനിൽ വന്നു അല്ലേ, എക്സാം എഴുതുമ്പോൾ 38 × 76 എന്ന് വന്നു. ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക അല്ലേ? നമ്മൾ എവിടെ തുടങ്ങണം, നമ്മൾ എന്തും തുടങ്ങണം? ഒരു ഫ്രഷേഴ്സ് അല്ലേ, ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങണം. സോ നമ്മളൊരു ബിഗിനർ ആയിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക? 38 × 76 എന്ന് പറയുന്നത് അല്ലേ, ഇങ്ങനെ താഴത്തേക്ക് നമ്മൾ എടുത്ത് എഴുതും, എന്നിട്ട് ഒരു വര വരയ്ക്കും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? 6 കൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യും. 6 × 8 = 48, റിമൈൻഡർ 4 ആണ്. 6 × 3 = 18, 18 × 4 = 22 അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 7 × 8 എന്ന് പറയുന്നത് എന്താണ്? 56 ആണ്. റിമൈൻഡർ എന്താണ്? 5 ആണ് അല്ലേ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 7 × 3 = 21 + 5 = 26. എന്നിട്ട് നമ്മൾ ഒരു വരയും കൂടെ വരച്ചിട്ട് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. 8, 8, 8 and 2. എന്നിട്ട് അടിയിൽ ഒരു 2 വര അല്ലേ. ഈ 2 വര എന്താണ്? നമുക്ക് അര മാർക്ക്, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അര മാർക്ക് കിട്ടാനുള്ള ഒരു മാർഗ്ഗമായിരുന്നു അല്ലേ. സോ ഈ വര വരയ്ക്കാത്തത് കൊണ്ട് നമുക്ക് അര മാർക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ വര വരയ്ക്കാനുള്ള കാര്യങ്ങളൊന്നും മറന്നു പോകത്തില്ല. അത് മാത്രമല്ല, ഈ ഒരു വര ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ എന്താണ്, നമുക്ക് ഓരോ മാർക്കിന് അല്ലെങ്കിൽ കുറച്ച് അര മാർക്കിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോ വരകളാണ്. സോ അതൊന്നും നമ്മൾ എവിടെയും വിട്ടുപോയിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മളിപ്പോൾ നമ്മൾ എവിടെയാണുള്ളത്? നമ്മൾ ബാങ്കിങ് ഫീൽഡിൽ, ബാങ്ക് എക്സാമിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഫീൽഡിലാണുള്ളത്. സോ ഇവിടെ നമുക്ക് എന്താണ്, ശരിയായാലും 1 മാർക്ക്, തെറ്റിയാൽ -0.25 മാർക്ക്. ഇത് കൂടുതലല്ലാണ്ട് നമ്മൾ എത്ര സ്റ്റെപ്പ് ചെയ്തിട്ട് നമുക്ക് എന്താണ്, ഒരു അര മാർക്ക് പോലും നമുക്ക് എന്താകാൻ പോകുന്നില്ല, കൂടാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു മെത്തേഡ് തന്നെ എന്ത് ചെയ്യുന്നില്ല, റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇനി അങ്ങനെ ചെയ്യാനും പോകുന്നില്ല. നമ്മൾ ഈ വീഡിയോ കണ്ട് മുഴുവിക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഒക്കെ അങ്ങനെ എടുത്ത് അങ്ങനെ മായ്ക്കണം. അപ്പം ഇതുപോലെ അങ്ങനെ മായ്ക്കുക. ഇതുപോലല്ല, എല്ലാ മഞ്ഞ ഈ വരകളൊക്കെ മഞ്ഞ്. സോ നമ്മുടെ മനസ്സിൽ നിന്നേ ഈ സാധനം പോയി അല്ലേ. സോ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ഇതിനെ സോൾവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നവിടെ ഓക്കെ, 38 × 76 അല്ലേ. 38 × 76 ഓക്കെ. ഇത് നമ്മൾ മറ്റൊരു പേരും കൂടി പറഞ്ഞ് 2 by 2 ഉള്ള 1, 2, 1 എന്ന് പറയുന്ന അല്ലേ. കുറച്ചും കൂടെ ബിഗിനർ അല്ല, കുറച്ചും കൂടി മോട്ടായിട്ടുള്ള സ്റ്റുഡൻസ് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അല്ലേ. എങ്ങനെ, ആദ്യം എന്ത് ചെയ്യും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ തുടങ്ങുന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് ബേസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ ഇടയ്ക്കാണ് യൂണിറ്റ് ബേസ് 8ഉം 6ഉം അല്ലേ. സോ യൂണിറ്റ് ബേസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ 8 × 6 എന്ന് പറയുന്നത് 48 ആണ്. 48 നമ്മൾ 8 എഴുതും, 4 എന്ത് ചെയ്യും, ക്യാരി ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു 2 ആണെങ്കിൽ അല്ല, 1 ആണെങ്കിൽ ഒരു ഓപ്പറേഷൻ, 2 ആണെങ്കിൽ രണ്ട് ഓപ്പറേഷൻ. സോ ഇവിടെ എന്തുണ്ടാവും, രണ്ട് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ആഡ് ചെയ്യാനുണ്ടാവും. വിച്ച് മീൻസ് നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ, ക്രോസ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ക്രോസ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. വിച്ച് മീൻസ് 3 × 6 + 7 × 8 അല്ലേ. 3 × 6 എന്ന് പറഞ്ഞാൽ 18 ആണ്, 7 × 8 എന്ന് പറയുന്നത് 56 ആണ്. 56 + 8 എന്ന് പറഞ്ഞാൽ 74 ആണ്. 74 + ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ള റിമൈൻഡറും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താവും, 78 ആവും. 78 നമ്മൾ 8 എഴുതും, 7 എന്ത് ചെയ്യും, ക്യാരി ചെയ്യും ആണല്ലോ. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, 1, 1, 2, 1 അല്ലേ. 1 എന്ന് പറയുന്നതാണ് സിംഗിൾ ഓപ്പറേഷൻ ആണ്. അതെന്തായിരിക്കും, 10th place തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ എന്താണ്, 10th place 3 × 7 അല്ലേ എന്ന് പറയുന്നത് 21 + 7 എന്തായി, 28. ഈ 8ഉം ഈ 8ഉം അല്ലേ, 2888 എന്ന് കിട്ടും. ഇത് ഇങ്ങനെയും നമ്മൾ എന്ത് ചെയ്യും, ബിഗിനേഴ്സ് അല്ലാത്ത കുറച്ചും കൂടി മോഡറേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിരിക്കും ഇത് അല്ലേ. അല്ലെങ്കിൽ ഇത് ഇത്രയൊന്നുമില്ല, ഇത് ഞാൻ എന്ത് ചെയ്യും, ഇത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യും, ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇങ്ങനെ സിംഗിൾ സ്റ്റെപ്പിൽ ഇങ്ങനെ ചെയ്യാം, 38 × 76 അല്ലേ. നേരെ എന്ത് ചെയ്യുക, യൂണിറ്റ് പ്ലേസ് 8 × 46 8 × 6 = 48, 48 × 8 = 8 എഴുതും, റെസ്റ്റ് എന്ത് 4 എഴുതും അല്ലേ. പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 3 × 6 = 18, 7 × 8 = 56, 56 × 18 = 74 ക്യാരി ചെയ്തിരിക്കുന്ന 4 എന്തായി, 78, റെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, 7 ആണ് അല്ലേ. പിന്നെ
10th place 3 into 7 എന്ന് പറയുന്നത് 21 plus 7 അതായത് 28 സോ ഇത്രയേ ഉള്ളൂ ഈ ഇത്രയൊന്നും ഇല്ല ബട്ട് എന്നിരുന്നാൽ പോലും ഞാൻ എന്ത് ഈ ഒരു മെത്തേഡ് ഞാൻ എന്ത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല സോ ഈ രണ്ട് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യും ചെയ്യാൻ പോകുന്നില്ല ബട്ട് ഈ മെത്തേഡിൽ ഈ എന്താണ് ഈ ഒരു മെത്തേഡ് 121 എന്ന് പറയുന്ന മെത്തേഡ് അത് എങ്ങനെ നമുക്ക് സിംഗിൾ ലൈനിലേക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പോകുന്നത് സോ ഈ രണ്ട് രീതി നേരത്തെ ആദ്യം പറഞ്ഞ ബിഗിനേഴ്സിന്റെ രീതിയിലാണെങ്കിലും ഇതുപോലെയുള്ള മോഡറേഷൻ രീതിയിലാണെങ്കിലും നമ്മുടെ വ്യൂവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം അല്ലേ എ ഡി ഇൻറ്റു സി ഡി ഈ ഫോമാറ്റിലേക്ക് നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും സോ എങ്ങനെ നമുക്ക് വൈസായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ റഫ് ഷീറ്റിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ഇൻട്രഡക്ഷൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ എന്ത് ചെയ്യാം ഒരുപാട് എഴുതെഴുതി സിമ്പിളായിട്ട് ആൻസറിലേക്ക് മാത്രം എത്താൻ ശ്രമിക്കുക സോ എങ്ങനെയാണ് നമ്മുടെ ഈ സ്റ്റെപ്പ് അല്ലേ ഞാൻ പറഞ്ഞ 121 മെത്തേഡാണ് അതെങ്ങനെ നമുക്ക് ഈ സിംഗിൾ ലൈനിലേക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് സോ നമുക്കിവിടെ വേണ്ടത് ഇങ്ങനെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യുകയാണ് വേണ്ടത് ഏതൊക്കെ തമ്മിലാണ് മൾട്ടിപ്ലൈ ഏതൊക്കെ തമ്മിലാണ് മൾട്ടിപ്ലൈ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് യൂണിറ്റ് ബേസ് ആണ് അല്ലേ ഇങ്ങനെ ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കായിരിക്കും ഇതിൻ്റെ യൂണിറ്റ് ബേസ് എന്ന് പറയുന്നത് ബിയും ഡിയും അല്ലേ സോ ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബി ഇൻറ്റു ഡി ആണ് സോ വിച്ച് മീൻസ് ബി ഇൻറ്റു ഡി അല്ലേ യൂണിറ്റ് ബേസ് എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എ ബി സി ഡി എന്ന് പറയുമ്പോഴായിരുന്നു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ താഴത്തേക്ക് എടുത്ത് എഴുതുമ്പോഴായിരുന്നു നമ്മളെന്ത് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത് ബട്ട് ഇവിടെ സിംഗിൾ ലൈനാണ് അപ്പോൾ നമ്മൾ ഇതിന് പറയാൻ എന്താ ഓർത്ത് വെക്കുക അതിന് പറഞ്ഞ് നമ്മളെന്ത് ഓർത്ത് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വര പ്ലസ് വലിയ വര അല്ലേ ചെറിയ വര പ്ലസ് വലിയ വര നമുക്ക് പെട്ടെന്നൊന്നും നമ്മൾ മൈൻഡിലേക്ക് സ്ട്രൈക്ക് ആവാനോ അല്ലെങ്കിൽ ക്രാക്ക് ആവാനോ വേണ്ടി മാത്രമാണ് എന്ത് ഇങ്ങനൊരു സാധനം ഓർത്ത് വെക്കുന്നത് ചെറിയ വര പ്ലസ് വലിയ വര എന്താണ് ചെറിയ വര അതായത് ഇവിടെ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇല്ലാന്ന് വെക്കുക സോ ഏറ്റവും അടുത്തടുത്തുള്ള നമ്പേഴ്സ് എന്നാൽ ബി ഇൻറ്റു സി ആണ് അല്ലേ ഏറ്റവും ദൂരത്തുള്ളത് വലിയ വര എ ഇൻറ്റു ഡി സോ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക ആഡ് ചെയ്യുക അതാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിച്ച് മീൻസ് ഏറ്റവും കുറഞ്ഞ ദൂരം ഉള്ളത് ബി ഇൻറ്റു സി പ്ലസ് ലോങ്ങിൽ ഉള്ളത് എ ഇൻറ്റു ഡി അല്ലേ ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതായത് ഇത് വണ്ണാണ് ഇത് ടു ആണ് രണ്ട് ഓപ്പറേഷൻ അല്ലേ ബിയും സിയും പ്ലസ് എ ഇൻറ്റു ഡി വീണ്ടും സിംഗിൾ ഓപ്പറേഷൻ 121 മെത്തേഡ് അല്ലേ സോ 10th പ്ലേസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അതായത് എ ഇൻറ്റു സി അല്ലേ എ ഇൻറ്റു സി സോ ഇതാണ് ഈ ഒരു മെത്തേഡ് ആണ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഈ 2x2 ഉള്ള മൾട്ടിപ്ലിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം സ്ട്രൈക്ക് ആവേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നേരെ എന്ത് കാണണം ഈ ഏതൊക്കെയാണ് ബി ഇൻറ്റു ഡി ആണ് ബി സി പ്ലസ് എ ഡി ആണ് അത് എ സി ആണ് ഇത്രയും സ്റ്റെപ്പ് ഉള്ളൂ ആൻഡ് അതല്ലാണ്ട് നമ്മൾ ഒരു കാര്യം കൂടി ആലോചിച്ച് വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂണിറ്റ് ബേസ് നമ്മുടെ മൾട്ടിപ്ലൈ അല്ലേ ഏത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ചിലപ്പം 3x4 ആണെങ്കിൽ 12 നമുക്ക് കിട്ടും 12 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും 2 എഴുതിയിട്ട് ഒന്നിനെ നമ്മൾ ക്യാരി ചെയ്യാനുള്ള വട്ടക്കെട്ട് വെക്കും അല്ലെങ്കിൽ ഒന്നിനെ അവിടെ എഴുതി വെക്കും സോ അങ്ങനെ എഴുതി വെക്കേണ്ട കാര്യമില്ല അത് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ തന്നെ കളിയാക്കുന്നതിന് തുല്യമാണ് അല്ലേ ഒരു ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്പറ് നമ്മുടെ ബ്രെയിനിന് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ ബ്രെയിനിനെ കളിയാക്കിയിട്ട് അവിടെ പേപ്പറിൽ എഴുതി വെക്കുക അതിൻ്റെ ആവശ്യമില്ല സോ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞത് പവർഫുൾ ആണ് നമ്മൾ അതിനെ യൂസ് ചെയ്യേണ്ട എന്താണ് അത് മാറ്റി പിടിച്ചിട്ട് അവിടെ കിടക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യണം അതിങ്ങോട്ട് ഉത്തേജിപ്പിച്ച് നമ്മൾ പുറത്തേക്ക് എടുക്കണം വിച്ച് മീൻസ് നമ്മൾ ഇനി റിമൈൻഡേഴ്സും ഒന്നും എഴുതിയേക്കാൻ പോകുന്നില്ല അതായത് 34 ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല കൂട്ടിയിട്ട് ആഡ് ചെയ്യണമെന്ന് പോകുന്നില്ല നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്രെയിനിന് പണി കൊടുക്കാൻ പോകുന്നത് ബ്രെയിനിനെ വർക്ക് ചെയ്യാൻ പോകുന്നത് അത് ബ്രെയിന് വർക്ക് ചെയ്യുന്നത് ബ്രെയിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യും അതിന് കൊടുക്കത്തില്ല സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇനിയുള്ള അൺവാണ്ടഡ് ആയിട്ട് കാര്യങ്ങളൊന്നും നമ്മൾ പേപ്പറിൽ എഴുതി വെക്കുന്നില്ല നമ്മൾ നേരെ സിംഗിൾ ആയിട്ട് എന്താ ചെയ്യുന്നുള്ളൂ ആൻസർ മാത്രമേ എഴുതാൻ പോകുന്നുള്ളൂ സോ അതെങ്ങനെ നമുക്ക് നോക്കാം സോ 38x76 നമ്മുടെ മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം സോ ആദ്യത്തെ സ്റ്റെപ്പ് അല്ലേ നമ്മൾ പറഞ്ഞു 121 വൺ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് ഡിജിറ്റ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അല്ലെ യൂണിറ്റ് പ്ലേസ് ഏതൊക്കെയാണ് 8x6 അല്ലേ 8x6 എന്നാൽ 48 നമ്മൾ 8 എഴുതി വെക്കും സോ ഇതൊക്കെ നമ്മൾ മെമ്മറിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത് പക്ഷേ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് വേണ്ടിയിട്ട് ബിഗിനേഴ്സിനും എല്ലാവർക്കും മനസ്സിലാവുന്നത് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ എഴുതി വെക്കുന്നേ ഉള്ളൂ സോ ഇതെന്താണ് നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട കാര്യമാണ് അത് നമ്മളിവിടെ എഴുതി വെക്കുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് ചെറിയ വര പ്ലസ് വലിയ വര ഓർമ്മയില്ല ചെറിയ വര പ്ലസ് വലിയ വര ചെറിയ വര എന്താണ് 8x7 പ്ലസ് വലിയ വര എന്താണ് 3x6 അതായത് 8x7 56 പ്ലസ് 18 74 നമ്മളോട് റിമൈൻഡർ ആയിട്ടുള്ള 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് എത്രയാവും 78 ആവും 78 നമ്മൾ എന്ത് എഴുതും 8 എഴുതും ബാക്കി 7 നമ്മൾ എന്ത് കൊടുക്കും നമ്മുടെ ബ്രെയിൻ അവിടെ പണിയെടുക്കട്ടെ അല്ലേ ഇത്രയും പണിയെടുത്തിട്ട് ആ 7 കൂടെ നമ്മൾ ഓർമ്മ വെച്ചു സോ ബ്രെയിൻ ഇസ് ഹാപ്പി നമ്മളും ഹാപ്പി നമുക്ക് എന്തെങ്കിലും ഒരു ഡിജിറ്റ് എഴുതിയാൽ മതി പേപ്പറിൽ സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 2 കഴിഞ്ഞ് ലാസ്റ്റ് 1 അല്ലേ 1 2 1 മെത്തേഡിലെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് 1 3x7 10th പ്ലേസ് നമ്മളുള്ള മൾട്ടിപ്ലിക്കേഷൻ 3x7 എത്രയാണ് 21 പ്ലസ് നമ്മളുടെ റിമൈൻഡർ കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയായി 28 അല്ലേ
ഇത്രയേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സോ ഇതെങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിലായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ റഫ്ഷീറ്റ് അല്ലേ, ഇത് നമ്മുടെ റഫ്ഷീറ്റാണ്. സോ എങ്ങനെ ഗുണിക്കുന്നു എന്നുള്ളത് കൂടെ നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 8 × 6 അല്ലേ, 8 × 6 48 8, ബാക്കി 4 നമ്മൾ അവിടെ വെക്കും. ഈ 4 നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ഓർമ്മിച്ചിരിക്കുന്ന 4-നെ ചെറിയ വരാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ 8 × 7 എന്ന് പറയുമ്പോൾ എന്തായി, 56 + 4 = 60 ആയി. സോ ഈ 56 ഗുണിച്ചപ്പോൾ തന്നെ, 8 × 7 ഗുണിച്ചപ്പോൾ തന്നെ നമ്മൾ റിമൈൻഡർ കൂടി ഇതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും, വിച്ച് മീൻസ് 8 × 7 എന്ന് പറഞ്ഞാൽ 56 + 4 = 60 ആയി. സോ പിന്നെയുള്ളത് വലിയ വര 3 × 6, സോ 60 + 18 = 78 ആയി അല്ലേ, 78 ആയി. ബാക്കിയുള്ളത് എന്താണ്, 7 ആണ്. ആ 7 എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ അവിടെ ഓർത്ത് വെക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, യു 10th പ്ലേസ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. 10th പ്ലേസ് നമ്മൾ 3 × 7, 3 × 7 എന്ന് പറഞ്ഞാൽ 21 + 7 എന്തായി, 28 ആയി. സോ പരിപാടി കഴിഞ്ഞ് എന്താണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത്, നേരെ നമ്മൾ എന്ത് ചെയ്യും, ആൻസറിലേക്ക് എത്തി. നമ്മുടെ പണിക്ക് മൊത്തം എടുത്തത് ആരാണ്, നമ്മുടെ ബ്രെയിൻ ആണല്ലേ. സോ ബ്രെയിനിനെ നന്നായിട്ട് എന്ത് ചെയ്യുക, മോൾഡ് ചെയ്ത് വെക്കുക, ഷാർപ്പാക്കിയിട്ട് വെക്കുക. സോ പുറകിൽ കിടക്കുന്ന മടി പിടിക്കുക, നമ്മുടെ ബ്രെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഉഷാറാക്കിയിട്ട് കൊണ്ടുവരണം അല്ലേ. സോ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എങ്ങനെ എടുക്കാം അല്ലേ. സോ എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, യൂണിറ്റ് ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ വര പ്ലസ് വലിയ വര അല്ലേ. ചെറിയ വര എന്ന് പറയുമ്പോൾ രണ്ട് അടുത്തടുത്തുള്ള രണ്ട് ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് വലിയ വര എന്ന് പറയുമ്പോൾ ദൂരത്തുള്ള രണ്ട് ഡിജിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റെപ്പ്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, 10th പ്ലേസ് നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഇവിടെ എന്താണ് 8 × 9, 8 × 9 എന്ന് പറയുന്നത് എന്താണ്, 72 ആണ്. 72 നമ്മൾ എന്ത് ചെയ്യും, 2 × 7 എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ ഇവിടെ മെമ്മറൈസ് ചെയ്ത് വെക്കും. സോ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ചെറിയ വര അല്ലേ, 8 × 6 എന്താണ്, 48 ആണോ, 48 + 7 എന്താണ്, 55 55 വലിയ വര 36, 55 ഉം 36 എത്രയാണ്, 55 ഉം 36 ഉം എത്രയാണ്, സോ 91 ആണ് അല്ലേ. അതായത് ഇവിടെ നോക്കുക, 8 × 6 പ്ലസ് എന്താണ്, 4 × 9 അല്ലേ. ഇവിടെ എന്ത് ചെയ്യും, 48 ആണ് പ്ലസ് റിമൈൻഡർ ആയിട്ടുള്ള 7 ഉം പ്ലസ് 36 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായി, 91 വരും. 91 നമ്മൾ എന്ത് എഴുതുന്നുള്ളൂ, 1 എഴുതുന്നുള്ളൂ റൈറ്റ്. സോ 9 എന്താണ്, 9 എവിടെയാണ് ഉള്ളത്, 9 നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, മെമ്മറൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 10th പ്ലേസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. 4 × 6 എന്ന് പറയുന്നത് എന്താണ്, 24 പ്ലസ് റിമൈൻഡർ ആയിട്ടുള്ള 9 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാവും, 83. സോ ആൻസർ എന്ന് പറയുന്നത് 3312 ആണ്. സോ എങ്ങനെ നമുക്ക് സിംഗിൾ ലൈനിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റ് ഡിജിറ്റ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. 8 × 9 72 2, 7 അവിടെ എന്തുണ്ട്, മൈൻഡിൽ കിടക്കുന്നുണ്ട്. സോ 8 × 6 എന്ന് പറയുന്നത് എന്താണ്, 48 അല്ലേ. 48 ഉം റിമൈൻഡർ ആയിട്ടുള്ള 7 കൂടി മൾട്ടിപ്ലൈ ആഡ് ചെയ്യുമ്പോൾ എത്രയും, 48 + 7 = 55 അല്ലേ. 55 + വലിയ വര എന്ന് പറയുമ്പം 9 × 4 = 36, 36 + 55 എന്ന് പറഞ്ഞാൽ എത്രയും, 91 ആയി അല്ലേ. 91 1 എഴുതും, 9 നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ റിമൈൻഡ് ചെയ്ത് വെക്കും. സോ 4 × 6 എത്ര, 24 + 9 3312, ഇത്രയേ ഉള്ളൂ. സോ എന്ത് ചെയ്യണം, നമ്മുടെ ബ്രെയിനെ കൊണ്ട് പണി എടുപ്പിക്കണം എന്നുള്ള മാത്രമേ ഉള്ളൂ. സോ അത് നമ്മൾ എന്ത് ചെയ്യുക, പണി എടുപ്പിക്കുക. സോ ബ്രെയിൻ ഷാർപ്പായിട്ട് നിൽക്കട്ടെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ അല്ലേ, ഡീറ്റെയിലായിട്ട് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം, ബാക്കിയുള്ള നമ്മൾ ഡിസ്ക്ലിയറായിട്ട് തന്നെ പോകും. സോ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കും. നമ്മുടെ സ്റ്റെപ്പൊക്കെ നമുക്ക് എന്തുണ്ടാവുക, ഓർത്ത് വെക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, 7 × 9 എന്താണ്, 63 അല്ലേ. 9 × 7 എന്ന് പറയുന്നത് എന്താണ്, 63 ആണ്. നമ്മൾ എന്ത് എഴുതും, 3 എഴുതും, 6 നമ്മുടെ ബ്രെയിൻ മെമ്മറൈസ് ചെയ്ത് വെക്കും. രണ്ടാം സ്റ്റെപ്പ് എന്ന് പറയുന്നത് 7 × 7 49 + 6 അല്ലേ. 49 + ഇവിടെ റിമൈൻഡർ കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര, ചെറിയ വര അല്ലേ. 49 + 6 55 + വലിയ വര 55 + 99 81 49 6 55 + 81 എത്രയാണ്, 136 എന്താണ്, 136 അല്ലേ. നോക്കുക, 7 × 7 പ്ലസ് റിമൈൻഡർ 6 പ്ലസ് എന്താണ്, 9 × 9 അല്ലേ. സോ 49 + 6 + 81 എന്ന് പറയുന്നത് എന്താണ്, 55 + 81 എന്ന് പറയുന്നത് 136 ആണ് അല്ലേ. സോ 136 നമ്മൾ എന്ത് ചെയ്യും, 6 എഴുതും, ബാക്കി 13 എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ മെമ്മറൈസ് ചെയ്ത് വെക്കും. സോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 9 × 7 = 63 + 13. സോ എന്താണ്, 76 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ കിട്ടും.
എത്തുമല്ലേ. സോ എങ്ങനെയാണ് നമുക്ക് സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യാമെന്ന് കൂടെ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് 9 × 7 = 63 പ്ലസ് 6 7 × 7 = 49 മാറും 55. 55 × 9 = 81 55 × 81 എന്ന് പറയുന്നത് 136 ആറ് ബാക്കി 13. 13 നമ്മൾ ബ്രെയിൻ മെമ്മറൈസ് ചെയ്ത് വെക്കുമ്പോൾ 9 × 7 = 63 പ്ലസ് 13 76 എന്ന് നമ്മൾ എന്ത് ചെയ്യും, ആൻസർ എഴുതിയിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോയിട്ട് എടുക്കും. ഓക്കെ, സോ ഇതാണെന്ത് നമ്മുടെ ബേസ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിന് പണി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെ ബ്രെയിൻ ഉണർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആരും പേടിക്കേണ്ട, അയ്യോ എനിക്കിതൊന്നും ഓർക്കാൻ പറ്റത്തില്ല, എനിക്കിതൊന്നും കഴിയുന്നില്ല, എൻ്റെ ബ്രെയിൻ ഇത്രയൊന്നും പവർ ഇല്ലെന്നൊന്നും വിചാരിക്കേണ്ട. ഈ ബ്രെയിനിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മൾ ബ്രെയിനിനെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോൾ മാത്രമാണ് എന്ത് ഈ ബ്രെയിൻ ഉണർന്ന് വർക്ക് ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിന് ബ്രെയിനിന് ബ്രെയിനിൻ്റെ പണിയെടുക്കാൻ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കാൽക്കുലേഷനിലേക്ക് കാൽക്കുലേറ്ററിൻ്റെ സ്പീഡ് വർദ്ധിക്കാൻ പറ്റത്തുള്ളൂ. ഇത് അറിഞ്ഞത് കൊണ്ട് മാത്രം എന്ത് നമുക്ക് സ്പീഡായിക്കൊള്ളണമെന്നില്ല. സോ എന്ത് ചെയ്യാം, എങ്ങനെ നമുക്ക് സിംഗിൾ ലൈനിൽ ചെയ്യാന്നുള്ളതാണ് എല്ലാം. എന്ത് എല്ലാം ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ആദ്യമായിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യമായിട്ട് എല്ലാ ഈ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, അതേ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ഓരോന്നിടത്തും മൾട്ടിപ്ലൈ ചെയ്തിട്ട് വീണ്ടും രണ്ടാമതൊറ്റ സിംഗിൾ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ നോക്കാം. ഞാനിത് എങ്ങനെ സിംഗിൾ സ്റ്റെപ്പുകൾ ചെയ്യും എന്നൊന്ന് കാണിച്ചു തരാം. എങ്ങനെ സ്പീഡായിട്ട് ചെയ്യാന്നുള്ളത് അല്ലേ. 9 × 32 9 × 2 = 18 എഴുതി, ബാക്കി 1 ഉണ്ട്. 9 × 3 = 27 1 × 28 = 2 3 × 0 = 3 ബാക്കി 3 1 × 3 = 3 6 കിട്ടി നിങ്ങൾക്ക് അല്ലേ. അതായത് ആദ്യം യൂണിറ്റ് ഡിജിറ്റ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ 9 × 18 എഴുതി, ബാക്കി റെസ്റ്റ് ഉള്ളത് 1 ആണ്. ആ 1 നമ്മൾ എൻ്റെ ബ്രെയിൻ ഉണ്ട് മെമ്മറി ചെയ്ത് വെച്ചു. പിന്നുള്ളത് 9 × ചെറിയ വര, ചെറിയ വര 9 × 3 = 27 പ്ലസ് ആ റിമൈൻഡർ ആയിട്ടുള്ള 1 = 28 പ്ലസ് 1 × 2 = 2 28 + 2 എന്ന് പറഞ്ഞാൽ 30 എന്ന് എഴുതി, 0 എഴുതി. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ 3 എൻ്റെ മെമ്മറി ഉള്ളത് ഓർത്ത് വെക്കുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 10th പ്ലേസ് 1 × 3 എന്ന് പറഞ്ഞാൽ 3 + 3 എന്തായി 608 എൻ്റെ ആൻസറിലേക്ക് ഞാൻ എത്തിയല്ലേ എത്ര പെട്ടെന്ന്. സോ അടുത്ത ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, വേഗത്തിൽ തന്നെ സിമ്പിളായിട്ട് സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാൻ നോക്കുക. 7 × 3 = 1 20 7 × 3 = 21 1 എഴുതി 2 7 × 5 = 2 37 43 × 3 ബാക്കി 4 10 4 14 അല്ലേ 1431 അല്ലേ. എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, യൂണിറ്റ് പ്ലേസ് 7 × 3 അല്ലേ. 7 × 3 = 21 1 എഴുതി ബാക്കി 2 7 5 അല്ലെ, ചെറിയ വരെ 35 പ്ലസ് ബാക്കിയുള്ള 2 37 ആയി അല്ലേ. 37 പ്ലസ് എന്ത് ചെയ്തു 2 × 5 = 10 അല്ല 2 × 3 = 6 അതായത് 7 × 5 = 30 അല്ലേ. എന്താണ് 7 × 3 = 21 ബാക്കി 2 എഴുതി 7 × 5 = 35 2 = 37 37 2 × 3 അല്ലേ. 10th പ്ലേസ് എന്ന് പറഞ്ഞാൽ 2 × 3 = 6 37 ഉം 6 എന്താണ് 43 ആണ് 43 × 3 എഴുതി റെസ്റ്റ് 4 ആണ്. പിന്നെന്താണ് 10th പ്ലേസ് എന്ന് പറഞ്ഞാൽ 2 × 5 = 10 + 4 എന്താണ് 14 ആണ്. അത് 1431 എന്ന് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആൻസർ കിട്ടും. സോ അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ എന്താണ് ലെങ്ത്തി, അത് വലിയ നമ്പറാണ് അല്ലേ. സോ നോക്കാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. സോ യൂണിറ്റ് പ്ലേസ് അല്ല 8 × 7 എന്ന് പറഞ്ഞാൽ 56 ബാക്കി 5 8 = 48 5 × 53 53 8 × 56 = 159 ബാക്കി 10 8 × 48 10 58 അല്ലേ 58 96. അതായത് എങ്ങനെ ചെയ്യാം, ഫസ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഡിജിറ്റ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ 8 × 7 = 56 എഴുതി, ഫസ്റ്റ് എന്താ ഉള്ളത് 5 മെമ്മറി യൂസ് ചെയ്ത് വെച്ചു. സോ അടുത്ത ചെറിയ വര അല്ലേ 8 × 6 = 48 + 5 = 53 പ്ലസ് എന്ത് ചെയ്യും 8 × 7 = 56 56 + 56 + 53 എന്തായി അല്ലേ 53 തന്നെ അല്ലേ, വിച്ച് മീൻസ് 55 ബാക്കി 5 = 45 58 53 ആറല്ലേ 53 + 56 അല്ലേ 53 + 56 ആണ്, എന്തായി 109 ആയിട്ട് വരും. അതിന് നമ്മൾ എന്ത് ചെയ്യും 9 എഴുതും. ഓക്കെ 9 എഴുതി കഴിഞ്ഞിട്ട് ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് 10th പ്ലേസ് അല്ലേ. 10th പ്ലേസ് 8 × 6 എന്ന് പറഞ്ഞാൽ 48 ആണ്, 48 + 10 ഉണ്ടായി 58 96 എന്ന് നമുക്ക് എന്ത് ചെയ്യും ആൻസർ കിട്ടും. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താ 24 × 69 4 × 9 6 റഷീസ് 3 4 3 6 4 3 24 3 27 27 18 45 5 48 5 ബാക്കി 4 12 4 16. സോ ഇതെന്തായാലും ചിലപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ. ഈ യൂണിറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കത്തിപ്പോകണം 36 ആണ്. അതിനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്തായിരിക്കണം, പക്ക ആയിരിക്കണം നമുക്ക് അല്ലേ. പക്ക ആയിരിക്കണം 10 വരെയുള്ള ഏത് നമ്പർ നോക്കിയാലും മൈൻഡിൽ വന്നാലും നമുക്ക് എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സ്പീഡിലേക്ക് നമുക്ക് എത്തണം. അതിന് ആ സ്പീഡ് നിങ്ങൾക്ക് അക്യൂർ ചെയ്യാനുള്ള ഒരു 2 ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിൻ്റെ അവസാനം. ഓക്കെ അതവിടെ നിൽക്കട്ടെ. സോ എങ്ങനെയാണ് അത് പെട്ടെന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റുക എന്നുള്ളത്. സ്വന്തമായി
ഇതിന്റെ ആൻസർ 1656 എന്ന് നമുക്ക് കിട്ടി അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, 6 × 8 അല്ലേ യൂണിറ്റ് പ്ലേസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. 6 × 8 = 48, ബാക്കി 4 × 6 = 24, 24 × 4 = 28, 28 × 3 28 × 8 = 22, 22 × 4 = 52 എഴുതും, ബാക്കി എന്താണുള്ളത് 5 ആണുള്ളത് അല്ലേ. സോ 3 × 4 എന്ന് പറഞ്ഞാൽ 12 + 5 = 17, 17 × 8 എന്ന് കിട്ടും. സോ ഒന്നും കൂടി നോക്കുക എങ്ങനെയാണ് ചെയ്തത്, യൂണിറ്റ് പ്ലേസിൽ 6 × 8 = 8 എഴുതി, ബാക്കി എന്ത് 4 എഴുതി, ആ 4 ചെറിയ വര 6 × 4 = 24 + 4 = 28 ആക്കുന്നു. ആ 28 + വലിയ വര 3 × 8 = 24, 28 × 4 = 52 നമ്മൾ എന്ത് എഴുതും, 2 എഴുതും, 5 നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ബ്രെയിനെ കൊണ്ട് ഓർത്ത് വെക്കും. 3 × 4 = 12 + 5 = 17 × 8 എന്ന് കിട്ടും. സോ ഇതിൻ്റെ സ്പീഡ് കണ്ടോ, ഇത്ര സ്പീഡായിട്ട് നമുക്ക് എന്ത് മറ്റൊന്നും എഴുതാണ്ട് സിംഗിൾ ലൈനിലാണ് നമ്മൾ ഇതിൻ്റെ ഒക്കെ ആൻസർ നമ്മൾ എഴുതുന്നത്. സോ അതിന് നമുക്ക് എന്താ വേണ്ടത്, ഈ കാൽക്കുലേഷൻ അല്ലേ, 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ അതിൻ്റെ അഡീഷൻ ഒന്ന് സ്പീഡായാൽ മതി. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം, സോ എന്താ സ്റ്റെപ്പ് പറയും, സ്റ്റെപ്പ് പറയുമ്പോൾ യൂണിറ്റ് പ്ലേസുള്ള മൾട്ടിപ്ലിക്കേഷൻ 2 × 4 = 8 അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ചെറിയ വര പ്ലസ് വലിയ വര, ചെറിയ വര 2 × 4 = 8, 8 + 3 × 4 = 12, 8 + 2 = 20, 0 = 2. എന്ത് ചെയ്യും നമ്മുടെ ബ്രെയിൻ ഓർത്ത് വെച്ചോളും, 3 × 4 എന്ന് പറഞ്ഞാൽ 12 + 2 എന്താണ് 14 × 0 = 8 എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലും ആൻസർ കിട്ടും. സോ ഇത്രയും സ്പീഡായിട്ട് നമ്മൾ ആകെ എന്താ എഴുതിയത്, ക്വസ്റ്റ്യൻ നോക്കുന്നു. സോ സ്ക്രീൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ റെഡ്ഷീറ്റിലുള്ള ആകെയുള്ള കാര്യം എന്ന് പറയുന്നത് ആൻസർ മാത്രമേ ഉള്ളൂ. സോ ഈ രീതിയിൽ എന്താവണം, നമ്മൾ സ്പീഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റണം. സോ ഇതിന് വേണ്ടത് നമുക്ക് പ്രാക്ടീസ് ആണ്. ഞാൻ ആദ്യത്തെ ഇൻട്രഡക്ഷൻ വീഡിയോ പറഞ്ഞ പോലെ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ. ഇത് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ രീതിയിലുള്ള സ്കില്ലിലേക്ക് എത്താൻ പറ്റത്തില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് എന്ന് ഒരു 5 ക്വസ്റ്റ്യൻ ഒക്കെ 2 × 2 മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടേ നിൽക്കുക, അതിന് കൂടെ തന്നെ നടന്നുകൊണ്ടേ നിൽക്കുക. സോ അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. സോ അല്ലേ, കുറച്ച് വലിയ നമ്പറാണ് അല്ലേ, ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചെയ്ത് കാണിച്ചുതരാം. സോ 98 × 79 എന്ന് പറഞ്ഞതിൻ്റെ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, യൂണിറ്റ് ഡിജിറ്റ് മൾട്ടിപ്ലൈ അല്ലേ, 8 × 9 = 72, ബാക്കി എത്രയും 7 ഉണ്ട്, 7 നമ്മൾ എന്ത് ചെയ്യും ബ്രെയിനെ കൊണ്ട് ഓർത്ത് വെക്കും. സോ 8 × 8 = 56, 7 = 63, 63 × 81 = 81, 81 പറയുന്നത് എത്രയാണ്, 61 63 അല്ല അല്ലേ, ബ്രെയിൻ അടി പിടിച്ച് തുടങ്ങിയ. സോ ഒന്നും കൂടി നോക്കാം അല്ലേ, ഫസ്റ്റ് തൊട്ടിൽ ഒന്നുകൂടെ. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ മൾട്ടിപ്ലൈ 9 × 8 = 72, പ്ലസ് നമ്മൾ എന്ത് ചെയ്യും 7 അല്ലേ, 7 നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും ഓർമ്മിച്ച് വെക്കുന്നുണ്ട്. 8 × 7 എന്ന് പറയുന്നതാണ് 56 + 7 എന്താ 63, 63 + 99 = 81, 81 ഉം 63 എത്രയാണ് 144, 44 നമ്മൾ എന്ത് ചെയ്തു 4 നമ്മൾ എഴുതും, പ്ലസ്റ്റിൽ എന്താണ് 14 ആണ് അല്ലേ. സോ 9 × 7 എന്ന് പറഞ്ഞാൽ 63 + 14 എത്രയാണ്, 63 + 40 എന്ന് പറയുന്നത് 77 × 42 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തിയോ. സോ ഇത്രയും സ്പീഡിൽ നമ്മൾ എന്താവണം, എന്താവണം കാൽക്കുലേഷനിലേക്ക് എത്താൻ നമുക്ക് പറ്റണം അല്ലേ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, സോ 97 × 58 അല്ലേ, 7 × 8 = 56, ബാക്കി 5 × 7 = 5, 35 × 5 = 40, 40 ഉം 9 × 8 = 72, 40 × 72 = 112, ബാക്കി 11 × 7 = 5, 9 × 8 = 45, 11 = 56, 56 × 26 എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ. ഈ രീതിയിൽ നമ്മൾ എന്തായിരിക്കണം, സ്പീഡായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേഷനിൽ നമുക്ക് എടുക്കാൻ സാധിക്കണം എന്നുള്ളത് മാത്രമാണ്. സോ റെസ്റ്റുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയും, നമ്മുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ചെയ്യുക, വിച്ച് മീൻസ് ഏതാണ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ പെന്നൊന്നും യൂസ് ചെയ്യാണ്ട് നിങ്ങൾ ചെയ്യുക. അത് ശരിയാണോ തെറ്റാണെന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇതിന് ഈ ഒരു മെത്തേഡ് കൂടെ അപ്രോച്ച് ചെയ്യേണ്ടോ എന്നതാണ് എന്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ വേണ്ടി നിങ്ങൾ നേരെ തന്നെ ഇത് കമൻറ്റ് ചെയ്യുക, ചീറ്റ് ചെയ്യുക. ചീറ്റ് ചെയ്താൽ ഞങ്ങളില്ല നിങ്ങൾ ചീറ്റ് ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ ബ്രെയിനാണ് ചീറ്റ് ചെയ്യുന്നത്. സോ തെറ്റോ ശരിയോ എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്, പിന്നെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. സോ ഇത് ഞാൻ ഒരു 3 എക്സാം മാത്രം തരുന്നുള്ളൂ. ഇതിന് ചെയ്യാൻ നിങ്ങൾ റാൻഡം ആയിട്ട് ഒരുപാട് നമ്പേഴ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ഇത് തന്നെ നിങ്ങൾ ഈ ഞാൻ ഇപ്പോൾ ചെയ്ത നമ്പേഴ്സിനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുക. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെയാണ് ഇപ്പോൾ ഇത്ര സ്പീഡ് നമുക്ക് എന്ത് ചെയ്യുക, ആഡ് അഡീഷനും പറ്റുന്നില്ല അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും പറ്റുന്നില്ല എങ്കിൽ നേരെ നിങ്ങൾ എങ്ങോട്ട് പോകാൻ അറിയാം, പ്ലേ സ്റ്റോറിൽ പോവാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് അവിടെ എന്ത് സെർച്ച് ചെയ്യാം, ബ്രെയിൻ ഗെയിംസ് സെർച്ച് ചെയ്യാം. ബ്രെയിൻ ഗെയിംസ് സെർച്ച് ചെയ്യുന്നത് ഒരു നീലത്തലയുള്ള നിറത്തിലുള്ള ഒരു ഇമേജ് ഉള്ള ഒരു ഗെയിം നിങ്ങൾക്ക് കിട്ടും. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു 4 കളി നിങ്ങൾ കിട്ടും. ഈ 4 കളി കഴിഞ്ഞാൽ ഫസ്റ്റ് കളി തന്നെ 182 എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഓപ്പൺ ആവുന്നത് ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു
ഒരു വിൻഡോ ആണ്. സോ അതിൻ്റെ അകത്ത് എന്ത് കഴിഞ്ഞാൽ 60 മിനിറ്റ് ഉണ്ട്, 60 സെക്കൻഡ് ഉണ്ട് നമുക്ക്, അതായത് 1 മിനിറ്റ് അല്ലേ. അതിൻ്റെ അകത്ത് ചിലപ്പോൾ അഡീഷൻ ഉണ്ടാവും, ഡിവിഷൻ ഉണ്ടാവും, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവും, സബ്സ്ട്രാക്ഷൻ ഉണ്ടാവും, ഇങ്ങനെയുള്ള 60 സെക്കൻഡ് ഉള്ളത് ഇങ്ങനെ മാറി മാറിക്കൊണ്ടേ നിൽക്കും. നമ്മളിങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് മാറി മാറി വരും. പ്ലസ് നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോയിന്റ് കുറയും. സോ ഇത് മാക്സിമം എന്ത് ചെയ്യാം, നമ്പേഴ്സ് കൂട്ടാൻ പറ്റും. ഒരു 60 സെക്കൻഡ് കൊണ്ട് 40 എണ്ണം അല്ലേ, നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ 60 സെക്കൻഡ് കൊണ്ട് 40 എണ്ണം ഒക്കെ ചെയ്യാൻ പറ്റിയാൽ തന്നെ നിങ്ങൾ എന്തായി, നിങ്ങൾ അത്യാവശ്യം നല്ല സ്പീഡാണ് നിങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളതാണ്. സോ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സാറാണ് ഈ ബ്രെയിൻ ഗെയിംസ് എന്ന് പറയുന്നത്. സോ അതിലെ കാൽക്കുലേഷൻ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, നമ്മൾ ബോയ്സ് ഒക്കെ അല്ലെ, ബോയ്സോ അല്ലെങ്കിൽ ഗേൾസ് ഒക്കെ ഇപ്പം ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ വണ്ടികളെ നമ്പർ പ്ലേറ്റ് കാണും അല്ലേ, വണ്ടികളെ നമ്പർ പ്ലേറ്റ് കാണും. സോ 5335 എന്നൊക്കെ ആണെങ്കിൽ അല്ലേ, ചിലപ്പം K11AS 11 53 35 എന്നൊക്കെ ആയിരിക്കും. സോ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് അറിയാം, വെറുതെ എത്ര ആഴ്ച ഇപ്പോൾ നമ്മളിപ്പം കണ്ടു 53 35. സോ വേറെ കൊണ്ട് നോക്കിയിട്ട് 5 3 3 5, സോ 8 8 16 ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്, 16 ആണ്. പിന്നെ എന്ത് ചെയ്യാം, 5335 3 എന്ന് പറയുന്നത് 15 ആണ്. 15 + 5 × 3 × 5 അല്ലേ, 15 + അതായത് 5 × 3 + 3 × 5 നമ്മൾ എന്ത് ചെയ്യും, 2 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന രീതിയിൽ അല്ലേ. 15 + 15 എന്തായി, 13. സോ ഇനിയിപ്പോൾ അതെല്ലാം 9 8 8 7 എന്ന രീതിയിലാണ് നമ്മളെന്ത്, ഇപ്പോൾ നമ്പർ പ്ലേറ്റ് കാണുന്നെങ്കിൽ അത് ആഡ് ചെയ്യാം. 9 8 8 7 9 8 17 8 25 25 ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്, 32 കിട്ടി. 9 × 8 = 72 72 + 56 72 + 56 എത്രയാ അല്ലേ, 72 + 56 എന്ന് പറയുന്നത് 128 അല്ലേ. 72 + 56 എന്ന് പറയുന്നത് എത്രയാ, 128 അല്ലോ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ നമ്പർ പ്ലേറ്റ് കാണും നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് ആവശ്യമായിട്ട് രീതി നമ്മൾ എന്ത് ചെയ്യുക, എല്ലാത്തിനും കണ്ടാൽ മതി. സോ ഇതൊക്കെ എന്താണ് നിങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ സ്പീഡും ഈ ബ്രെയിൻ ഗെയിമും എല്ലാം എന്താണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സ്പീഡാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ബിഗിനേഴ്സും അങ്ങനെ നോർമലായിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ രണ്ട് മെത്തേഡ് കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡിലേക്ക് പോകുന്നതിനുള്ള ഗുണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. സിംഗിളായിട്ട് സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സോൾവ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ എന്തായാലും ഈ രണ്ട് മെത്തേഡും ഈ ബ്രെയിൻ ഗെയിംസും ഈ നമ്പർ പ്ലേറ്റ് കാണുമ്പോഴുള്ള അഡീഷനും മോട്ടിവേഷൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 ക്വസ്റ്റ്യൻസ് ഞങ്ങളെ താഴത്ത് കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു സെക്ഷനുമായിട്ടും കാണാം. അതുവരെ ദിസ് ഇസ് ദി ബിൻ സൈനിങ് ഓഫ്.